ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു പിൻവീൽ പേടയാണ്. മിൽക്ക് ആൻഡ് ചോക്ലേറ്റ് പിൻവീൽ പേട. പിന്നെ നാട്ടിൽ കിട്ടുന്നത് പോലെ നമ്മുടെ മിൽമയുടെ റാപ്പ് ചെയ്ത പേടയും ഞാനിവിടെ കുറച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്കിനി റെസിപ്പിയിലേക്ക് കടക്കാം. പാൽപേട തയ്യാറാക്കുന്നതിനായി ആദ്യമായി ഒരു ചൂടായ പാനിലേക്ക് 1.5 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കാം. ഇത് ചെറുതായി ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 2 കപ്പ് മിൽക്ക് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. പാൽപ്പൊടി ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. കട്ട കൂടാതെ പെട്ടെന്ന് ചൂടിൽ തന്നെ ഇളക്കണം. ഇതിലേക്ക് 1/3 കപ്പ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊരു ആവറേജ് മധുരമാണ്. നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെങ്കിൽ കുറച്ചുകൂടി ആഡ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക, ഇല്ലെങ്കിൽ അടിയിൽ പറ്റിപ്പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഏകദേശം 1/2 മണിക്കൂർ കൊണ്ട് പാൽ നന്നായിട്ട് കുറുകി ഈ പരുവത്തിലെത്തും. അപ്പോൾ നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ചേർത്തതിന് ശേഷം നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതോടെ പാൽപേടയ്ക്കുള്ള കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് കുറച്ച് നേരം ഒന്ന് തണുക്കുന്നതിനായി വെക്കാം. ഇനി നമുക്ക് ചോക്ലേറ്റ് പേട തയ്യാറാക്കിയെടുക്കാം. അതിനായി ഇവിടെ 1/3 കപ്പ് കാഷ്യൂ പൗഡറാണ് ഞാൻ ചേർക്കുന്നത്. ഇതിലേക്ക് ഏകദേശം 1/2 കപ്പ് മിൽക്ക് പേടയുടെ മിക്സും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറാണ്. ചോക്ലേറ്റ് പേടയ്ക്കുള്ള കൂട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു പാർച്ച്മെൻറ്റ് പേപ്പർ ഷീറ്റ് വിരിച്ചതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് കുറച്ച് കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചോക്ലേറ്റ് പേട മിക്സ് ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. വാക്സ് പേപ്പർ ഷീറ്റ് ഇങ്ങനെ നമുക്ക് ഫോൾഡ് ചെയ്ത് ഈ രീതിയിൽ ഒന്ന് കുഴച്ചെടുക്കാം. പേപ്പർ മുകളിൽ വെച്ച് നന്നായി ഒന്ന് പ്രസ് ചെയ്ത് നമുക്ക് ചോക്ലേറ്റ് പേട മിക്സ് റോള് ചെയ്യാനായിട്ട് പാകത്തിനാക്കിയെടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് മിൽക്ക് പേടയ്ക്കുള്ള മിക്സും തയ്യാറാക്കിയെടുക്കാം. വാക്സ് പേപ്പർ ഷീറ്റ് വിരിച്ചതിന് ശേഷം അതിന് മുകളിലേക്ക് മിൽക്ക് പേടയ്ക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സ് ഇട്ട് കൊടുത്ത് ഇതുപോലെ പേപ്പർ മുകളിൽ വെച്ച് പ്രസ് ചെയ്ത് ടൈറ്റാക്കി നമുക്ക് റോൾ ചെയ്യാൻ പാകത്തിനാക്കിയെടുക്കാം. വേറൊരു ഷീറ്റ് വാക്സ് പേപ്പർ കൂടി ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് നമുക്ക് ഇങ്ങനെ നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കാം. പാൽപേടയുടെ റോള് തയ്യാറായതിനു ശേഷം അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ചോക്ലേറ്റ് പേട മിക്സ് വെച്ച് കൊടുത്ത് അതേ വലുപ്പത്തിൽ തന്നെ നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കാം. കുറച്ചുകൂടെ തിന്നായിരിക്കും ഈ ചോക്ലേറ്റ് പേട മിക്സിൻ്റെ റോള്. നന്നായിട്ട് അതേ വലുപ്പത്തിൽ തന്നെ പരത്തിയതിന് ശേഷം പാർച്ച്മെൻറ്റ് പേപ്പർ മാറ്റി നമുക്കിതൊന്ന് റോൾ ചെയ്തെടുക്കാം. കുറച്ച് ടൈറ്റായിട്ട് പിടിച്ച് നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കാം. പേട ഞങ്ങളുടെ വീട്ടിലെ എല്ലാവരുടെയും ഫേവറേറ്റ് സ്വീറ്റാണ്. സ്കൂൾ കഴിഞ്ഞ് വന്ന് എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് പേട റെഡിയാവാനായിട്ട്. പ്രത്യേകിച്ച് ചോക്ലേറ്റ് പേടയും കൂടെ ആണെന്ന് കേട്ടപ്പോൾ എല്ലാവരും അത് നോക്കി നിൽക്കുന്നുണ്ട്. ഇവിടെ സാവധാനം ഇങ്ങനെ ടൈറ്റായിട്ട് റോൾ ചെയ്തെടുക്കാം. റോൾ ചെയ്തതിന് ശേഷം 2 സൈഡും നമുക്കൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. പേപ്പർ കൊണ്ട് തന്നെ ഒന്ന് തിരിച്ചാൽ മതിയാവും. എന്നിട്ട് നമുക്ക് ഇത് ഫ്രിഡ്ജിലൊന്ന് സെറ്റ് ചെയ്യാനായിട്ട് 1.5 മണിക്കൂർ വെച്ച് കൊടുക്കാം. ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് പേട ഷേപ്പിലാക്കാനായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ 2 കോർണറും ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട് നമ്മുടെ റാപ്പ് ചെയ്ത മിൽമ പേട റോള് ചെയ്തുണ്ടാക്കാനായിട്ട്. ചെറുതായിട്ടൊന്ന് റോൾ ചെയ്തതിന് ശേഷം വാക്സ് പേപ്പറിൽ റാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മിൽമ ടൈപ്പ് പേട ഇവിടെ റെഡിയാകും. ഇനി നമുക്ക് ബാക്കിയുള്ള പോർഷൻ ഇതുപോലെ പിൻവീൽ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ മിൽക്ക് ആൻഡ് ചോക്ലേറ്റ് പിൻവീൽ പേട ഇവിടെ റെഡിയായിട്ടുണ്ട്.
ചോക്ലേറ്റ് പേട ഫില്ലിങ്ങിന് പകരം നിങ്ങൾക്ക് പിസ്താഷ്യോ കാഷ്യോ കോമ്പിനേഷനും ട്രൈ ചെയ്യാവുന്നതാണ്. അതൊരു വെറൈറ്റി ആയിരിക്കും ഗ്രീൻ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ. അപ്പോൾ നിങ്ങളിതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. കൂടുതൽ വെറൈറ്റി റെസിപ്പിയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ് എലിക്കുട്ടീസ് കിച്ചൻ.